ഞാൻ ആണ്ട മാസ്ക് കൊടുത്തെന്നും പറഞ്ഞ് ഉപദേശമല്ലത് വെള്ള മാസ്ക് ധരിക്കാത്തവരും വെള്ള വസ്ത്രം ധരിക്കാത്തവരും സ്വർഗത്തിൽ പോകലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയത്തു ഇനി ബോധക്കേട് വല്ലതും ഉണ്ടാകുമ്പോൾ പറയുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബോധക്കേട് വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. അതിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഉപദേശമല്ല. നമുക്കൊരു ചിട്ട വേണമല്ലോ, അതിന് പറഞ്ഞതാ. തെറ്റിദ്ധരിക്കരുത്. കോലാഹലം നടന്നോണ്ട് എനിക്കിത് പിന്നെ അറിയാത്ത കൊണ്ട് ഇതിന്ന് അറി അത് ഗുണമായി. എന്തെല്ലാം കോലാഹലം നടക്കുക അന്ന് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. നമ്മൾ ഞാൻ മിണ്ടായിരിക്കല്ലേ, ഇപ്പോഴല്ലേ ഇതൊന്ന് അത് സൂചിപ്പിച്ചത്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയില്ല, ഉപദേശമല്ലെന്ന് പറയാൻ പറഞ്ഞതാ. അവിടെ കിടന്ന് ആരാണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ കൾട്ടോ എന്നതാ അല്ല കൾട്ടെന്നങ്ങാണ്ട എന്ന് പറഞ്ഞ അതാണോ? എനിക്കറിയാവുന്ന കാര്യം പറയുന്നുള്ളൂ. ദുരുപദേശമാണ്, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേച്ച് നിങ്ങൾ നല്ല ഉപദേശത്തിൻ്റെ കൂടെ പോവും. ഇവിടുത്തെ രീതികൾ ഇങ്ങനെ അല്ലാത്തവര് വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒന്നും പറയാൻ പോകരുത്. ആരാ മനഃപാസ്റ്ററാണോ ആരാ അപ്പൊ കഴിഞ്ഞ ദിവസം പ്രജം മിണ്ടാതിരുന്നോണോ ചില സമയത്ത്? സ്തോത്രം. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയെന്ന നമ്മുടെ കർത്താവിനെ പറ്റി. നമുക്കും ചിലയിടത്ത് ന്യായം കിട്ടത്തില്ല. സ്തോത്രം. മൗനമായിട്ടിരുന്നോണം ചില സന്ദർഭത്തിൽ. സ്തോത്രം. അപ്പൊ നമ്മൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു. മറ്റവരെ ഒരുങ്ങി ലിപ്റ്റിക്ക് വിട്ട് പുരിയോ എല്ലാം മടിച്ച് മൂന്ന് സ്പ്രിങ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് അന്നേരം നിങ്ങൾക്ക് സ്പ്രിങ് ഇടാൻ മുടിയില്ലായിട്ടാണോ? വേണ്ടാന്ന് വെച്ചു. ഇനി സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സം വന്നേ വേണ്ട. മറ്റവൻ കൊമ്പം മീശ വെച്ച് ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനിടയിരുന്ന് നിങ്ങൾക്കും ഇച്ചിരി മീശയൊക്കെ ഉണ്ട് വേണേ ഇടയ്ക്കൊന്ന് ലേച്ചിന് എന്നാ ഇത് ഇടയ്ക്ക് തിരുമാത്തേ? ഇത് വേണ്ടാന്ന് വെച്ചത്. മീശ പഠിക്കുന്നവര് സ്വർഗത്തിൽ പോകും, മീശ വെക്കാത്തവര് സ്വർഗത്തിൽ പോകും, വെക്കുന്നവര് പോകലെന്നൊന്നും പുസ്തകത്തിലില്ല. വേണ്ട. ഇനി അതൊരു തടസ്സമാണേ. മറ്റവര് കമ്മലും മാലയിലിട്ട് ജിമിക്കിയും ജലജമാലയും. എൻ്റെ അമ്മ ചാകാൻ നേരത്ത് തന്നതാ പിണ്ടിച്ചൈ. എൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞ നീ പിണ്ടിച്ചൈന ആർക്കും. എൻ്റെ അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു അമ്മയുടെ പിണ്ടിച്ചൈ. പക്ഷേ വചനം പഠിച്ച് ദൈവത്തോട് അടുത്തപ്പം ഇത് വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. അത് അബദ്ധമല്ല. കല്യാണ വീട്ടിൽ ചെന്നപ്പോ അവര് കടുത്ത് നിറച്ചിട്ടോണ്ട് വന്നു. നിനക്കൊന്നുമില്ലാതെ നീ നിക്കി മത്തി വെട്ടിക്കഴിയ വെച്ചോ അല്ലെ വട്ടമത്തി. അപ്പൊ ചിലപ്പോ അവരൊന്ന് ആക്ഷേപിച്ചൊന്ന് വരാം. മീശയെല്ലാം മടിച്ച് നമ്മളവിടെ നിൽക്കാം. മറ്റവർക്കെല്ലാം കൊമ്പനും പുൽകാനും എല്ലാം വെച്ചപ്പോ നമ്മളിങ്ങനെ കരിക്കിന്റെ മോന്തയെത്തിയ പോലെ ചിലപ്പോ ആക്ഷേപിക്കും. അവര് കാഞ്ചീപുരവും കളറും കടും കളറും ഒക്കെ ഇട്ട് വന്ന് നമ്മൾ വെള്ളയൊക്കെ ധരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോ ഇത് കൽട്ടാ. ആയിക്കോട്ടെ. സ്തോത്രം. ഇനി ഞാനതിൻ്റെ ഒരു നല്ല വശം പറയാം. നിങ്ങൾ ഇഷ്ടമുണ്ട് യോജിച്ചാ മതി. ഇഷ്ടമുണ്ട് ഉപദേശമൊന്നുമല്ല കേട്ടോ. ഉപദേശമല്ലേ, ഉപദേശമല്ലേ, ഉപദേശമല്ലേ. ആ ന്യായമായൊരു കാര്യം, എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വന്നാൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ വലിയ വലിപ്പച്ചെറുപ്പം വരികയല്ലോ. അല്ലെങ്കിൽ കാശുള്ള വീട്ടിലെ അമ്മാമ്മ അവരുടെ സാഹചര്യം കൊണ്ടാ. പന്തീരായിരത്തിന്റെ കാഞ്ചീപുരം അമ്മാമ്മയുടെ മോൻ കല്യാണം കഴിഞ്ഞപ്പം ബന്ധുക്കാര് കൊടുക്കുമല്ലോ കച്ചമുറിക്ക് പകരം കൊടുത്തതാ. ഉടനെ അമ്മാമ്മ അവിടെ നിന്നു, വീഡിയോക്കാരൻ വന്നു, ഇവരായിരിക്കും മിക്കവാറും. ആ ഉടനെ മറ്റുപേരൊന്നും ഉടനെ കൊടുക്കട്ടെ, ഉടനെ വാങ്ങട്ടെ, ഉടനെ അലസ്യം പറയും. ഇപ്പം മേടിക്കരുത് അമ്മാമ്മ പെടലി ഒന്നല്പം. അല്ല വീഡിയോക്കാരുടെ അവര് അവരുടെ കണ്ണും പോട്ടാ നന്നാകട്ടെ, ഇല്ല പിന്നെ അവർക്ക് കാശ് കൊടുക്കുകയല്ല. അപ്പൊ അങ്ങനെയൊക്കെ മേടിച്ച സാരിയാ അമ്മാമ്മ. അതപ്പോ അമ്മാമ്മയ്ക്ക് ഒരു ആഗ്രഹം, സഹായത്തിന് പോകുമ്പോ ഇതൊന്ന് ഉടുത്ത് നാളെ പറഞ്ഞു ഒന്ന് വെലസ. അപ്പോഴേ വീട്ടുജോലി ചെയ്യുന്ന സഹോദരി ചിലപ്പോ സഭയെ കാണും, അടുക്കളപാത്രം കഴുകി. അതാ സാഹചര്യം. അവക്ക് ചിലപ്പം
പന്തീരായിരത്തിൻ്റെയോ ഇരുപത്തയ്യായിരത്തിൻ്റെയോ കാഞ്ചീപുരം മേടിക്കാനുള്ള സാഹചര്യം ഇല്ല. അവളപ്പം ചിലപ്പം 350 സാരി എടുത്തോണ്ടായിരിക്കും വരുന്നത് സഭായോഗത്തിന്. എത്രയാന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ, ഈ കണ്ണല്ലേ, ഈ ചെവിയല്ലേ, ഈ ഹൃദയമല്ലേ, ചിലപ്പോ ഒന്ന് നോക്കിയൊന്ന് വരാം. ചിലപ്പം ഹൃദയത്തിൽ ഒരു ഭാരം വന്നൊന്ന് വരാം. അയ്യമ്മേ നമുക്കിതൊക്കെ കാണാനേ, മനുഷ്യനല്ലേ. പുസ്തകത്തിലൊരു പ്രമാണമുണ്ട്, കൂട്ടു സഹോദരൻ ഇടർച്ച വരരുത്. ഇത് മാത്രമല്ല എല്ലാ വിഷയത്തിലും. വെള്ളം തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോ നോക്കുമ്പോഴല്ല വെള്ളം, എന്നാ പിന്നെ മേളിലോട്ട് നോക്കിയാ ഹല്ലേലൂയ, അങ്ങോട്ട് നോക്കിയാ വെള്ളം, ഇങ്ങോട്ട് നോക്കിയാ വെള്ളം, എന്നാ പിന്നെ മേളിലോട്ട്. ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? ഇത് ഉപദേശമല്ല, ന്യായമായൊരു കാര്യമായി പറയുന്നത്. അതുകൊണ്ടാ ഈ വെള്ള മാസ്കും ഒക്കെ തന്നീ വെള്ളവസ്ത്രമൊക്കെ കർക്കശമായിട്ട് പാടാനത്. ആരാധനയ്ക്കെങ്കിലും മനോഭാരമില്ലാതെ അങ്ങിരിക്കും. ദൈവത്തിനും മഹത്വം.